Hello students, today we are going to discuss the dynamics of flow rotation about an axis. The motion of a system of particles is simple to describe if we distinguish between external forces and internal forces acting on the particles. അപ്പോൾ നമുക്കറിയാം നമ്മൾ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ ട്രാൻസ്ലേഷൻ മോഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ന്യൂട്ടൺസ് ലോസ് അപ്ലൈ ചെയ്യുന്ന ട്രാൻസ്ലേഷൻ മോഷൻ അപ്ലൈ ചെയ്തിട്ട് ഇക്വേഷൻ ഓഫ് മോഷൻ കാണുന്നത് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഇക്വേഷൻ ഓഫ് മോഷൻ വർക്ക് എനർജി പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഒരു എനർജി ഡയഗ്രാം അനാലിസിസ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അത് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമുക്ക് അറിയാം ന്യൂട്ടൺസ് ലോസ് എന്ന് നമുക്കറിയാം. വേറൊരു കാര്യം കൂടെ, ദ ഇൻറ്റേർണൽ ഫോഴ്സസ് ക്യാൻസൽ ബൈ ന്യൂട്ടൺസ് തേർഡ് ലോ ആൻഡ് ദ മൊമെൻറ്റം ചേഞ്ചസ് ഓൺലി ബിക്കോസ് ഓഫ് ദി എക്സ്റ്റേർണൽ ഫോഴ്സസ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ദ ലീനിയർ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം വിൽ ബി കൺസേർവ്ഡ് ഇഫ് ദ എക്സ്റ്റേർണൽ അപ്ലൈഡ് ഫോഴ്സ് ഇസ് സീറോ. അല്ലേ, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേർണൽ ഫോഴ്സസ് സീറോ ആകും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ലീനിയർ ട്രാൻസ്ലേഷൻ മോഷനിൽ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതേ കാര്യം നമുക്ക് റൊട്ടേഷനിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ റൊട്ടേഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റെഡ് ഓഫ് ഫോഴ്സ് യു ഹാവ് ടു കൺസിഡർ ദ ടോർക്ക്. ഓക്കെ, അപ്പോൾ ഇൻ ഡിസ്ക്രൈബിംഗ് റൊട്ടേഷൻ മോഷൻ വി ആർ ടെംപ്റ്റഡ് ടു ഫോളോ ദി പ്രൊസീജിയർ ആൻഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എക്സ്റ്റേർണൽ ആൻഡ് ഇൻറ്റേർണൽ ടോർക്സ്. ഇവിടെയും നമുക്ക് കാണാൻ പറ്റും ഇൻറ്റേർണൽ ടോർക്ക് ഉണ്ടാവില്ല എന്നും, അതുപോലെ ഇഫ് ദ എക്സ്റ്റേർണൽ ടോർക്ക് അപ്ലൈഡ് ഓൺ സിസ്റ്റം ഇസ് സീറോ ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം വിൽ ബി കൺസേർവ്ഡ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് റൊട്ടേഷൻ്റെ കേസിൽ കാര്യം ഫ്ലോ റൊട്ടേഷനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ റൊട്ടേഷനിൽ ഒരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ലീനിയർ മോഷനിൽ ട്രാൻസ്ലേഷൻ മോഷനിൽ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ റൊട്ടേഷൻ മോഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ടേം ടോർക്കാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം മനസ്സിലർപ്പിക്കാം. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ഇസ് പ്യുവർ റൊട്ടേഷൻ. അപ്പോൾ പ്യുവർ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഇറ്റ് ഈസ് എ ഫിക്സ്ഡ് ആക്സിസ് റൊട്ടേഷൻ ബട്ട് നോ ട്രാൻസ്ലേഷൻ ഓഫ് ദി റൊട്ടേഷൻ ആക്സിസ്. ദാറ്റ് ഈസ് ദ റൊട്ടേഷൻ ആക്സിസ് ഈസ് അറ്റ് റെസ്റ്റ്. നമ്മൾ പറഞ്ഞു എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് എന്താണ് ഫിക്സ്ഡ് ആക്സിസ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഫിക്സ്ഡ് ആക്സിസ് റൊട്ടേഷൻ എന്താണ്, ദർ വിൽ ബി റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ അതുപോലെ ആക്സിസ് ഓഫ് റൊട്ടേഷന് ഇറ്റ് ക്യാൻ ഹാവ് ട്രാൻസ്ലേഷൻ മോഷൻ. അല്ലേ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ട്രാൻസ്ലേഷൻ മോഷൻ പോസിബിളാണ്. നമ്മൾ ഫിക്സ്ഡ് ആക്സിസ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് പോസിബിളാണ്. നമ്മൾ പറഞ്ഞു ഒരു കാറിൻ്റെ വീല് പറഞ്ഞു, ആ കാറിൻ്റെ വീലിന് എന്തായിരിക്കും, ആ കാറിൻ്റെ വീല് റൊട്ടേറ്റ് ചെയ്യുകയാണ്, അതിൻ്റെ ഒരു ആക്സിസ് ഉണ്ട്, ആ ആക്സിസിന് ട്രാൻസ്ലേഷൻ മോഷൻ, അതായത് സ്ട്രേറ്റ് ലൈനിലാണ് കാർ മൂവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ ഫിക്സ്ഡ് ആക്സിസ് റൊട്ടേഷൻ. അപ്പോൾ ഫിക്സ്ഡ് ആക്സിസ് റൊട്ടേഷൻ എപ്പോഴാണ് പ്യുവർ റൊട്ടേഷനായി മാറുക, വെൻ ദ റൊട്ടേഷൻ ആക്സിസ് ഈസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ ഫാനൊക്കെ കറങ്ങുന്നത്. അപ്പോൾ ഫാൻ കറങ്ങുമ്പോൾ നോക്കും, ഫാനിൻ്റെ റൊട്ടേഷൻ ഉണ്ട്, അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ മിഡ് പോയിൻറ്റിലാണ്, ഈ സെൻറ്ററിലാണ്, ഈ സെൻറ്ററിലുള്ള ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള റൊട്ടേഷനാണ് പ്യുവർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. പ്യുവർ റൊട്ടേഷൻസ് ആർ ഫിക്സ്ഡ് ആക്സിസ് റൊട്ടേഷൻസ് ബട്ട് എന്താണ് കണ്ടീഷൻ, ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, ഇനി അതിന് വേറൊരു എക്സാമ്പിളാണ് നമ്മൾ ഒരു വാതിലിൻ്റെ വാതിൽ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വാതിലിൻ്റെ എന്താണ് ഹിഞ്ചസ് എന്താ അബൌട്ട് ദ ഹിഞ്ചസ് ആണ് വാതിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഹിഞ്ചസ് മൂവ് ചെയ്യുന്നില്ല അല്ലേ, ഹിഞ്ചസ് ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് ആണ്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ഇസ് എ പ്യുവർ റൊട്ടേഷൻ. ഓക്കെ, ഇത് നമ്മൾ പ്യുവർ റൊട്ടേഷനിൽ എങ്ങനെയാണ് നമ്മൾ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കൺസിഡർ എ ബോഡി റൊട്ടേറ്റിംഗ് റൊട്ടേറ്റിംഗ് വിത്ത് ആംഗുലർ വെലോസിറ്റി ഒമേഗ അബൌട്ട് സെറ്റ് ആക്സിസ്. നമ്മൾ സെറ്റ് ആക്സിസ് റൊട്ടേഷൻസ് ഒക്കെ നമ്മൾ ഇതുവരെ ഇത് കണ്ടു. അപ്പോൾ സെറ്റ് കമ്പോണൻറ്റ് ഓഫ് ദി ആംഗുലർ മൊമെൻറ്റം ഇസ് കൺസേർവ്ഡ് നമുക്കറിയാം, ആൻഡ് ഇറ്റ് വിൽ ബി എൽ സെഡ് ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കറിയാം വേറൊരു കാര്യം കൂടെ നമുക്കറിയാം, ടോർക്ക് ഇസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം. സോ ടോർക്ക് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ടോ ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി.
ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇനി ഇവിടെ നമ്മൾ ആംഗുലർ മൊമെൻറ്റത്തിന് ഈ ഐ ഒമേഗ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ടോ ഈക്വൽ ടു ഡി ഐ ഒമേഗ ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ എന്താ വരിക, ടോ ഇസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് മൊമെൻ്റ് ഫിനേഷ്യാണ്, ആൻഡ് ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ ഷേപ്പ് ആണല്ലേ. അപ്പോൾ ഐ എന്ന് പറയുന്നത് നമുക്ക് പുറമേക്ക് എടുക്കാം. സോ ഐ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി എന്ന് വരും. ഡി ഒമേഗ ബൈ ഡി ടി, ഡി ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റിയാണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ഈസ് ആംഗുലർ ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ ഈ ടേം പുതിയതായിട്ട് വരുന്നത് നമുക്ക് പാലിക്കുന്ന ടേമാണ്. ഡി ഒമേഗ ബൈ ഡി ടി ഈസ് ആംഗുലർ ആക്സലറേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ ആൽഫ. സോ ടോർക്ക് വിൽ ബി ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ. ഓക്കെ, ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് പറയും. സോ യു ഹാവ് ദ ന്യൂ ഇക്വേഷൻ, ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ഇനി നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ സെഡ് ആക്സിസ്, വി ആർ കൺസിഡറിങ് അബൌട്ട് റൊട്ടേഷൻ അബൌട്ട് സെഡ് ആക്സിസ്. നമുക്ക് ഫിക്സ്ഡ് പ്യുവർ റൊട്ടേഷൻ ആണ് അല്ലേ, പ്യുവർ റൊട്ടേഷൻ ആയതുകൊണ്ട് റൊട്ടേഷൻ അബൌട്ട് സെഡ് ആക്സിസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേക ഒരു സബ്സ്ക്രിപ്റ്റ് വേണ്ട, വേറെ ആക്സിസിലൊന്നും റൊട്ടേറ്റ് ചെയ്യുന്നില്ല. സോ എൽ സെഡിനെ നമുക്ക് ഈ സബ്സ്ക്രിപ്റ്റ് ഒഴിവാക്കി യു ക്യാൻ റൈറ്റ് ഇറ്റ് എസ് ടോ സെഡ് എന്നൊക്കെ എന്ന് എഴുതണ്ട, യു ഹാവ് ഓൺലി വൺ റൊട്ടേഷൻ ആക്സിസ്. സോ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു കമ്പാരിസൺ ആണ്, ട്രാൻസ്ലേഷൻ മോഷനും റൊട്ടേഷൻ മോഷനും. അപ്പോൾ ഈ ടേബിൾ നന്നായിട്ട് ഓർത്തിരിക്കുക, ഇത് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ട്രാൻസ്ലേഷൻ മോഷനിലെ കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷൻ മോഷനിൽ വരുന്ന ടേംസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ട്രാൻസ്ലേഷൻ മോഷനിൽ നമുക്ക് ട്രാൻസ്ലേഷൻ അതായത് മൂവ്മെൻറ്റ് കാണിക്കുന്ന ടേം എന്ന് പറയുന്നത് ആറായിരിക്കും അല്ലേ. പൊസിഷൻ വെക്റ്റർ, ഡിഫറൻസ് ഇൻ പൊസിഷൻ വെക്റ്റർ, അതിൻ്റെ ഡിഫറൻസ് രണ്ടും ഒരു പാർട്ടിക്കിളിൻ്റെ ആദ്യത്തെ പൊസിഷൻ വെക്റ്റർ ആർ വണ്ണും രണ്ടാമത്തേത് ആർ ടു ആണെങ്കിൽ ആർ വൺ മൈനസ് ആർ ടു വിൽ ഗിവ് യു ദ ആർ, ദറ്റ് ഈസ് ദ ട്രാൻസ്ലേഷൻ. ഇനി അതേപോലെ റൊട്ടേഷനിൽ വരുന്നത് ദാറ്റ് ബി ആംഗിൾ, ബി തീറ്റ വൺ മൈനസ് ബി തീറ്റ ടു അങ്ങനെയൊക്കെയാണ് വരും. ചെറിയ ആംഗിൾ റൊട്ടേഷൻ, ആംഗിൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആംഗിൾ ആംഗുലർ ആയിട്ടാണ് നമ്മൾ അതിൻ്റെ മൂവ്മെൻറ്റ് എടുക്കുന്നത്. ഓക്കെ, ഇനി വെലോസിറ്റി അതുപോലെ ട്രാൻസ്ലേഷനിൽ നമുക്കറിയാം ഡി ആർ ബൈ ഡി ടി ഈസ് വെലോസിറ്റി, ദാറ്റ് ഇസ് എ ലീനിയർ വെലോസിറ്റി ഡി ആർ ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. ഇവിടെ അതുപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗിൾ ആണ് വരിക, ദാറ്റ് ഇസ് ദ ആംഗിൾ വെലോസിറ്റി ഒമേഗ ഈസ് ഡി തീറ്റ ബൈ ഡി ടി. ഓക്കെ, ഇനി അതേപോലെ എന്താണ് ആംഗുലർ ആക്സലറേഷൻ, ഇത് ലീനിയർ ആക്സലറേഷൻ ആണ് എ എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ഡി വി ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അല്ലെങ്കിൽ നമുക്കത് പറയാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ അല്ലേ. അപ്പോൾ എന്താണ് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ, അങ്ങനെയും പറയാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷനിൽ വരുന്നത് അത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ടൈം ആംഗുലർ ആക്സലറേഷൻ, ദാറ്റ് ഇസ് ഡി ഒമേഗ ബൈ ഡി ടി, അല്ലെങ്കിൽ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ടേംസ് ഓർത്തിരിക്കുക, എയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ആൽഫ. ഇനി അതേപോലെ മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നമ്മൾ റൊട്ടേഷനിൽ മൊമെൻ്റ് ഫിനേഷ്യയാണ് ഐ. ഓക്കെ, മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് മൊമെൻ്റ് ഫിനേഷ്യ ഐ. പിന്നെ ലീനിയർ മൊമെൻ്റ് പി ഇസ് ഈക്വൽ ടു എം ബി, ഇവിടെ ആംഗുലർ മൊമെൻ്റ് മീൻസ് ഐ ഒമേഗ. ഓക്കെ, ഐ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നോക്കൂ, ഐ എന്ന് പറയുന്നത് എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ, വിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒമേഗ. ഇനി ഫോഴ്സിന് അതുപോലെ ഫോഴ്സ് മാസിൻ്റെ ആക്സലറേഷൻ, ഇവിടെ ഫോഴ്സ് വിൽ ബി റീപ്ലേസ് ബൈ ടോർക്ക്, ദാറ്റ് ഇസ് ബി മാസിന് പകരം ഐ ആണെന്ന് അറിയാം, എയ്ക്ക് പകരം ആൽഫ ആണ്. സോ ഐ ആൽഫ. അതേപോലെ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്, എമ്മിന് പകരം നമുക്ക് ഐ ആണുള്ളത്, മൊമെൻ്റ് ഫിനേഷ്യ വിക്ക് പകരം ഒമേഗ. സോ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. സോ ദീസ് ആർ ദി ഇക്വേഷൻസ് ഇൻ റൊട്ടേഷൻ. ഇപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുകയാണ്, കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഓക്കെ, സോ ദി മെത്തേഡ് ഓഫ് ഹാൻഡ്ലിംഗ് പ്രോബ്ലംസ് ഇൻ ഇൻവോൾവിംഗ് റൊട്ടേഷൻ അണ്ടർ അപ്ഗ്രേഡ് ടോർക്ക് ഈസ് എ സ്ട്രേറ്റ് ഫോർവേഡ് എക്സ്റ്റൻഷൻ ഓഫ് ദി ഫെമിലിയർ പ്രൊസീജിയർ ഓഫ് ട്രീറ്റിംഗ് ട്രാൻസ്ലേഷൻ മോഷൻ അണ്ടർ അപ്ലൈഡ് ഫോഴ്സസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇതിപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് ഇതേപോലെ നമ്മൾ ട്രാൻസ്ലേഷൻ മോഷനിൽ നിന്ന ടേംസ് അതേപോലെ റൊട്ടേഷൻ മോഷനിലേക്ക് മാറ്റി, അതേപോലെ തന്നെ നമ്മൾ ട്രാൻസ്ലേഷൻ മോഷനിൽ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ ഓഫ് മോഷൻ കാണുക, ഇതിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കും, ആ രീതിയിലാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് റൊട്ടേഷൻ മോഷനും ഫോളോ ചെയ്യാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിനി ചെറിയ എക്സാമ്പിൾസിലൂടെ കാണാൻ പോവാണ്. ഓക്കെ, സോ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് അറ്റ്വുഡ്സ് മെഷീൻ. ഓക്കെ, സോ അറ്റ്വുഡ്സ് മെഷീൻ എന്താണെന്ന് നമുക്ക് നോക്കാം, ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.